ഹായ് മുത്തുമണികളെ എല്ലാവർക്കും അസ്സലാമലേക്കും നമസ്കാരം എല്ലാവർക്കും സുഖാണല്ലേ എനിക്കും ഇവിടെ സുഖമാണ് അപ്പോൾ അപ്പം പിന്നെന്തൊക്കെയായിട്ട് വിശേഷം അപ്പം ഇന്ന് ഇവിടെ അടിപൊളി ടേസ്റ്റിയിലൊരു നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതാണ് അപ്പോൾ അതിങ്ങനെയൊന്ന് കണ്ട് നോക്കിയാലോ ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള ഒരു മൂന്ന് തക്കാളി ഒരു അഞ്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ കേട്ടോ അപ്പോൾ ഞാനതിനൊരു അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു നാലരസ്പൂൺ മുളക് പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം ഞാനത് നല്ലവണ്ണം ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ കറിയുടെ അതേ മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം സപ്പോർട്ട് നൽകുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ മുളക് പൊടിയൊക്കെ ചൂടായിട്ടാണ് അപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുക്കുന്നുണ്ട് ഓയിലൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നവരെ ഞാനത് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ വീടിനെ കണ്ട് സപ്പോർട്ട് തരുന്നത് തീർച്ചയായും ഞാൻ അങ്ങോട്ട് തിരിച്ച് സപ്പോർട്ട് തരും കേട്ടോ അങ്ങനെ ഞാൻ ഈ സവാളയൊക്കെ ഒരു കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ കുക്കറിലിട്ട് കൊടുത്ത് അപ്പോൾ അതിലേക്കൊരു മൂന്ന് സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ച് കൊടുത്ത് അപ്പം അതിലേക്ക് ഞാനൊരു അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് പാകത്തിൻ്റെ ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നത് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ അതിൻ്റെ കുക്കറിലൊരു മൂന്ന് പിസിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഓയിലിൽ തന്നെ അത് വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കിയാലില്ല എത്രയും പെട്ടെന്ന് ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അധികം ഞമ്മൾക്ക് ഗ്യാസിൽ വെച്ച് സവാള തക്കാളി ഇതൊക്കെ വഴിച്ചെടുക്കുന്ന ആ ഒരു ജോലി ഞമ്മൾക്ക് ഒഴിവായിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോഴേക്ക് അപ്പോൾ അങ്ങനെ ഇതൊക്കെ വെന്ത് കിട്ടി അപ്പോൾ അത് ഞാൻ ഒരു മിക്സിയിലിട്ട് കൊടുക്കുന്നത് കുറച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം അപ്പം അതൊക്കെ ഇട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് അപ്പം അതിലേക്ക് ഞാനും വറുത്തെടുത്തിട്ടുള്ള മുളക് പൊടിയും ഇട്ട് കൊടുത്ത് അപ്പോൾ അതിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇല്ല ഞാൻ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ആ ചൂടുവെള്ളം കൊണ്ട് അരച്ചെടുത്താൽ നമുക്ക് നല്ലൊരു മണം തന്നെയാണ് അങ്ങനെ നല്ല അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതെല്ലാം പാകത്തിന് അര റെഡിയായി കിട്ടി അതിന് ശേഷം ഞാൻ ഒരു ഫാൻ എടുത്ത് അപ്പോൾ അതിലേക്ക് അരവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടില്ല വെക്കണത്ര അപ്പോൾ അതിന് മുമ്പ് തന്നെയാണ് ഞാൻ ഫാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ അരവഴിച്ച് കൊടുത്ത് അപ്പോൾ അത് നല്ല മിക്സ് ചെയ്ത് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ മിക്സിയിലിട്ട് ഒഴിച്ച് കൊടുത്ത് അത് കഴുകതിലേക്കാണ് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ മുട്ട കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് നമുക്ക് പണിയും അധികം വേണ്ട നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ ജോലിയൊക്കെ നമുക്ക് ഈസി ആയി കിട്ടും അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ ഇതുവരെക്ക് ഞാനത് ഗ്യാസിൽ വെച്ചിട്ടില്ല ഇനിയാണ് ഞാനത് ഗ്യാസിൽ വെക്കുന്നത് ഇങ്ങനെയൊക്കെ പാകത്തിൻ്റെ വെള്ളമൊക്കെ റെഡിയായി അപ്പോൾ ഇതുപോലെ കറിയാക്കിയാൽ ഞമ്മക്ക് പത്തിരിയും ചപ്പാത്തിയും റൊട്ടിക്കും ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ് പിന്നെ ചോറിന് അങ്ങനെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ ഞമ്മക്ക് നല്ലൊരു മണത്തോടു കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നു നല്ല രുചിയുണ്ട് അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് തിളച്ച് വന്ന് അപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഇത്രത്തോളം നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്ന് ചിക്കനൊക്കെ വെന്ത് കെട്ടി കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി എല്ലാം റെഡിയായി ഓക്കേ താങ്ക് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ആദ്യമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണേ അപ്പോൾ എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് മുമ്പോട്ടേക്ക് വേണം ഓക്കേ തയ്ക്ക്